നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉയർന്ന ബാർ കോഴയിൽ തെളിവ് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനും കഴിയുന്നില്ല. മദ്യനയവുമായി ബന്ധപ്പെട്ട് കോഴ ആരോപിച്ചുള്ള ശബ്ദരേഖ പുറത്തു വന്നതിന്റെ ഉറവിടം അറിയാൻ തുടരന്വേഷണം നടത്തും. ഇടുക്കിയിലെ ബാറുടമകളുടെ സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്ന 47 പേരുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധന നടത്തും. ഇതിലൂടെ ശബ്ദരേഖ പുറത്തു വന്നതിലെ ഗൂഢാലോചന തെളിയും. അങ്ങനെ ഒറ്റുകാരനെ പിടിക്കാം. ഗൂഢാലോചനയ്ക്ക് തെളിവ് കണ്ടെത്താനായില്ലെന്നാണ് റിപ്പോർട്ട്. ശബ്ദരേഖ വിവാദമായതിനെ തുടർന്ന് മന്ത്രി MB രാജേഷിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിൽ കേസെടുക്കാതെയായിരുന്നു പ്രാഥമിക അന്വേഷണം. ശബ്ദരേഖയിൽ ബാറുടമ അനിമോൻ ആരോപിക്കുന്ന തരത്തിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടോ? പിരിച്ചെങ്കിൽ ഉദ്ദേശമെന്ത്? പണം എന്തു ചെയ്തു? ശബ്ദ സന്ദേശമിട്ടതിന്റെ കാരണമെന്ത്? ഇതെങ്ങനെ പുറത്തു വന്നു? എന്നീ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത്. അന്വേഷണ സംഘം അനിമോൻ അടക്കം 130 ബാറുടമകളുടെ മൊഴിയെടുത്തു. ഈ വിവാദത്തിൽ ചില ബാറുടമകളും പിന്നീട് പ്രതിപക്ഷ നേതാവും അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. എക്സൈസ് ഇന്റലിജൻസ് അന്വേഷിച്ച് ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും ഈ ദിശയിലായി. ഇതോടെ പുതിയ മദ്യനയം എത്രയും വേഗം പ്രഖ്യാപിക്കാനാകും സർക്കാർ ശ്രമം. ആസ്ഥാന മന്ദിരം വാങ്ങാനാണ് പണം പിരിച്ചതെന്നും ഇടുക്കി ജില്ലാ കമ്മിറ്റിയോട് 50 ലക്ഷം രൂപ നൽകാൻ ആവശ്യപ്പെട്ടെന്നുമാണ് മൊഴികൾ. അന്വേഷണ സംഘത്തിന് മുൻപിൽ ശബ്ദരേഖയിലെ ആരോപണത്തിൽ നിന്ന് അനിമോൻ മലക്കം മറിഞ്ഞു. പിരിവ് കാര്യക്ഷമമായി നടത്താത്തതിന് സംഘടനാ നേതൃത്വം വിമർശിച്ചതിന്റെ പ്രകോപനത്തിലാണ് ശബ്ദ സന്ദേശം ഗ്രൂപ്പിൽ ഇട്ടതെന്നായിരുന്നു അനിമോന്റെ മൊഴി. സംഘടനയുടെ അക്കൗണ്ട്സ് ബുക്ക് അടക്കം 30-ലധികം രേഖകളും അംഗങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു. കോഴ നൽകാനായി പണം പിരിച്ചതിന് മൊഴിയോ തെളിവോ ഇല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ശബ്ദരേഖ ഗ്രൂപ്പിന് പുറത്തുപോയത് എങ്ങനെയെന്നത് അറിയാനായിട്ടില്ല. ശബ്ദരേഖ മായ്ച്ചു കളയുകയും ഗ്രൂപ്പിൽ നിന്ന് പലരും പുറത്തു പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ചോർച്ച കണ്ടെത്തണമെങ്കിൽ തുടരന്വേഷണവും ഫോണുകളിൽ ശാസ്ത്രീയ പരിശോധനയും വേണമെന്നുള്ള റിപ്പോർട്ട്. ആരോപണം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയെങ്കിലും അനിമോഹനെതിരെ അന്വേഷണത്തിന് ശുപാർശയില്ല. ആരുടെയും പേരോ പദവിയോ ശബ്ദരേഖയിൽ എടുത്തു പറയുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുന്നുണ്ട്. അതേസമയം കെട്ടിട നിർമ്മാണത്തിന് പണം പിരിക്കുന്നതിൽ ഇടുക്കി ജില്ല വീഴ്ച വരുത്തിയെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നപ്പോൾ ഉണ്ടായ ദേഷ്യത്തിട്ടതാണെന്നായിരുന്നു അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. മദ്യലഹരിയിലായിരുന്നുവെന്നും പറഞ്ഞു. ശബ്ദരേഖ പുറത്തുപോയതിന് പിന്നാലെ ഗ്രൂപ്പിൽ നിന്ന് അനിമോൻ ശബ്ദരേഖ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഗ്രൂപ്പും ഇല്ലാതാക്കി. അതിനാൽ ചോർച്ച എവിടെ നിന്ന് കണ്ടെത്തണമെങ്കിൽ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വരുമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അനിമോന്റെ ഓഡിയോ വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമായിരുന്നു ഇടയാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണവും ഉയർന്നു. എന്നാൽ ഇതിലൊന്നും കഴമ്പില്ലാന്ന് തന്നെയായിരുന്നു ക്രൈംബ്രാഞ്ച് വിലയിരുത്തൽ. കൊച്ചിയിൽ നടന്ന ബാർ ഉടമകളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിനിടയിലാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ നയം മാറ്റാനായി പണം പിരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാർ ഉടമകളുടെ ഗ്രൂപ്പിൽ ശബ്ദരേഖ ഇട്ടത്. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ബാർ കോഴയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി MB രാജേഷ് പരാതി നൽകി. തലസ്ഥാനത്ത് പുതിയ ആസ്ഥാന മന്ദിരം വാങ്ങാനാണ് പണപ്പിരിവ് എന്നായിരുന്നു അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള വിശദീകരണം. ഇതിനു പിന്നാലെ അനിമോനും മലക്കമറിയുകയായിരുന്നു. ഇതേ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് പിന്നീട് നടത്തിയത്. ശബ്ദ സന്ദേശം അയച്ച അനിമോൻ ശബ്ദം തന്റേതല്ലെന്ന് നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ ബാർ ഉടമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെന്നും അതാണ് ശബ്ദരേഖ ചോർച്ചയ്ക്ക് കാരണമെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. മദ്യനയമാറ്റത്തിന് പണപ്പിരിവ് നടത്തിയതായി അസോസിയേഷനിലെ അംഗങ്ങളായ ബാർ ഉടമകൾ മൊഴി നൽകിയതുമില്ല. ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ബാർ ഉടമകളുടെ ഗ്രൂപ്പിൽ കണ്ടെത്തിയിരുന്നു. അർജുനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. പരിശോധനയിൽ ആ നമ്പർ ഉപയോഗിക്കുന്നത് അർജുന്റെ ഭാര്യ മാതാവാണെന്ന് പിന്നീട് കണ്ടെത്തി. ഭാര്യ പിതാവിന്റെ പേരിലുണ്ടായിരുന്ന ബാർ ലൈസൻസ് പിതാവിന്റെ മരണശേഷം അമ്മയ്ക്ക് കൈമാറുകയായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്.